Hello friends, ellavarkkum ende pudhiya video like swagatham. Innu nammal cheyan pona video nu parannathu valangadi poornamayittu maarunnayinayittulla nalla tips aanu. Valare pettanu thanne phalam kittunnathum adu pole thanne valare simple namukku veettil thanne cheyidedukkanum pattuna oru nalla marunnaanu idu. Appo valangadi ulla ellavarum ee video onnu kandu nokka ṭo. Appo idu thayyaraakkanayittu njan ivide oru paathra eduthittundu. Ini namukku idinathottu aavashyamayittullathu veluthulliyaanu. ഒരുപാട് ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ കുറച്ച് മാത്രം മതി ഒരു നാലോ അഞ്ചോ അല്ലി മാത്രം ഒരു നേരത്തേക്ക് മതിയാവും അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്തോട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പച്ച മഞ്ഞൾ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് മായം കലർന്നിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് പച്ച മഞ്ഞൾ വേണേൽ അത് ഉപയോഗിക്കാം വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അതും ഉപയോഗിക്കാം അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിക്കുക എന്നിട്ട് ഈ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതുപോലെ തന്നെ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല ഈ വെളുത്തുള്ളിയുടെ പേസ്റ്റിൽ തന്നെ ഇത് നല്ലതുപോലെ അരിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇതുപോലെ കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാനായിട്ടുള്ളത് അല്പം ഉപ്പാണ് ഉപ്പ് അല്പം കൂടുതലെടുത്തോ അതാണ് കുറച്ചുകൂടി നല്ലതായിട്ടുള്ളത് അണുക്കളൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഉപ്പ് ഇതിൻ്റെ കൂടെ നല്ലതുപോലെ നലിഞ്ഞ് ചേരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഉപ്പ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ടുള്ളത് ഒരു നാരങ്ങയാണ് ഇതിൻ്റെ പകുതി മാത്രം മതിയാവും നമുക്ക് ഏകദേശം ഒരു കുറച്ച് നീര് ഇതൊന്ന് ചാലിച്ച് കിട്ടാൻ പാകത്തിനുള്ള നാരങ്ങ നീര് അല്പം മാത്രമേ വേണ്ടുള്ളൂ ഇപ്പം നാരങ്ങ നീരും ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നാരങ്ങ നീര് ഈ വെളുത്തുള്ളിയും മഞ്ഞളും കൂടെ നമ്മൾ അരച്ചയിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് അരച്ചയിലോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഏകദേശം ഒരു മിനിറ്റോളം മാത്രം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമാണ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആവുള്ളൂ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നിങ്ങളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രിയിൽ തേച്ച് കിടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം പിന്നീട് നമ്മൾ മറ്റ് ജോലികളൊന്നും ചെയ്യുന്നില്ല റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കാലുകൾ നല്ല ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഇത് വളങ്കടിയുള്ള ആ ഭാഗത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയാനായിട്ട് പാടുള്ളൂ അപ്പോൾ രാത്രിയാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓവർ നൈറ്റ് ഫുള്ളും ഇത് അവിടെ വെച്ച് ഇത് നല്ലതുപോലെ ഡ്രൈ ആവും അതിനുശേഷം നിങ്ങൾക്ക് രാവിലെ കഴുകി കളയാവുന്നതാണ് നിങ്ങൾക്ക് തേച്ച് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് സോക്സ് എന്തെങ്കിലും ഇട്ടിട്ട് കിടക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയില്ല ഏറ്റവും കുറഞ്ഞ ഒരു സമയമാണ് 20 മിനിറ്റ് എന്ന് പറയുന്നത് അത്രയും നേരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരുന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ എഫക്റ്റ് ചെയ്യുള്ളൂ ഇങ്ങനെ ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ മാത്രം മതി വളങ്കടി പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത്